നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. കുട്ടിക്കാലത്തെക്കുറിച്ചും അമ്മയെക്കുറിച്ചും അഭിമുഖങ്ങളിൽ വാദോരാതെ സംസാരിക്കാറുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്നാൽ ഭാര്യയെക്കുറിച്ച് നരേന്ദ്രമോദി ഇതുവരെയും എവിടെയും സംസാരിച്ചു കേട്ടിട്ടില്ല. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്നും മത്സരിക്കുന്ന മോദി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കുടുംബത്തിന്റെ വിവരങ്ങളുടെ കൂട്ടത്തിൽ ഭാര്യയുടെ വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോദി വിവാഹിതനാണ് എന്ന വിവരം ഏറെക്കാലം പരസ്യമായിരുന്നില്ല. അത്തരം വാർത്തകളോട് മോദി എക്കാലവും മൗനം പാലിക്കുകയായിരുന്നു പതിവ്. ആദ്യമായി കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ കൂട്ടത്തിൽ ഭാര്യയുടെ പേര് നരേന്ദ്രമോദി എഴുതി ചേർത്തത് വഡോദരയിൽ സമർപ്പിച്ച തിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയിൽ ആയിരുന്നു. അതിനു മുൻപ് നടന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഭാര്യയുടെ പേരെഴുതേണ്ട കോളം മോദി ഒഴിച്ചിടുകയായിരുന്നു പതിവ്. അതുവരെ കാണാമറയത്തായിരുന്ന യശോദാബെൻ അതോടെയാണ് വെളിച്ചത്തിലേക്ക് വന്നത്. വടക്കൻ ഗുജറാത്തിലെ ഈശ്വർവാദിയിലാണ് യശോദാബെൻ താമസിക്കുന്നത്. സ്കൂൾ അധ്യാപികയായിരുന്ന ഇവരെ നരേന്ദ്രമോദി വിവാഹം ചെയ്യുന്നത് 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരിക്കുമ്പോഴാണ്. അന്ന് മോദിക്ക് പ്രായം 18. അന്ന് നാട്ടിൽ നിലനിന്നിരുന്ന ഗുണ എന്നറിയപ്പെടുന്ന ആചാരപ്രകാരം ശൈശവ വിവാഹം കഴിഞ്ഞാൽ വധുവിനും വരനും തമ്മിൽ കാണാനുള്ള അനുവാദം ഇല്ലായിരുന്നു. യഥാർത്ഥ വിവാഹം കഴിയുന്നതിന് മുൻപ് തന്നെ മോദി RSSൽ സജീവമാവുകയും ചെയ്തു. യശോദാബെന്നുമായുള്ള വിവാഹബന്ധം നിയമപരമായി വേർപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ മറ്റൊരു വിവാഹം കഴിക്കാതെ സഹോദരർക്കൊപ്പം ജീവിക്കുകയും ചെയ്യുന്നു. മോദി തന്നെ വന്ന് വിളിക്കുകയാണ് എങ്കിൽ കൂടെ പോകാൻ തയ്യാറാണെന്ന് ഒരു വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ യശോദാബെൻ തുറന്നു പറഞ്ഞിരുന്നു. വാരണാസിയിൽ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ഭാര്യയുടെ പേരിന് നേരെ യശോദാബെൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഭാര്യയെക്കുറിച്ചുള്ള മറ്റൊരു വിവരവും തനിക്കറിയില്ല എന്നാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ആദായ നികുതി അടച്ചതിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിടത്താണ് ഭാര്യയുടെ പേരുള്ളത്. എന്നാൽ യശോദാബെന്നിന്റെ പാൻ നമ്പറോ അവർ ആദായ നികുതി അടച്ചതിന്റെ രേഖകളെ സംബന്ധിച്ചുള്ള കോളത്തിലോ ഉത്തരമില്ല. അറിയില്ല എന്നാണ് ഇവിടങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭാര്യയ്ക്ക് എത്ര ആസ്തിയുണ്ട് എന്നത് സംബന്ധിച്ചും അറിയില്ല എന്നാണ് മോദിയുടെ ഉത്തരം. ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം.